ഈ സനാമാനുസ്ക്രിപ്റ്റ്സിനെ കുറിച്ച് പുതിയ പുതിയ ഒത്തിരി പഠനങ്ങൾ വരുന്നുണ്ട്. ഖുറാന്റെ വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ കലവറയാണ് അത് നമുക്ക് തുറന്നു തരുന്നത്. അപ്പൊ ഇതുവരെ ഇവർ മേനി നടിച്ചിരുന്നത് മുസ്ലിങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും അവർക്കെല്ലാം ഖുറാൻ ഒന്നേ ഉള്ളൂ, ക്രിസ്ത്യാനികൾ അങ്ങനല്ല, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ബൈബിള്, അതൊക്കെ ജനറലൈസ് ചെയ്തങ്ങ് പറയുകയാണ്. ആകപ്പാടെ ബൈബിൾ വ്യത്യസ്തമായിട്ടുള്ളത് യഹോവ വിറ്റ്നസ്സിനാണ്, ബാക്കിയുള്ളവർക്കെല്ലാം ബൈബിള് ഒന്നാണ്. എന്നാൽ ചില ബൈബിളിൽ പുസ്തകങ്ങൾ കൂടുതലുണ്ട് കാത്തലിക്സ് ഉപയോഗിക്കുന്നതിന്, ജാക്കോബൈറ്റ്സിനും ഉണ്ട്, അത് ഓർത്തഡോക്സ് വരെയുള്ള സമൂഹത്തിന് അതുണ്ട്. ബാക്കി ബൈബിളുകൾ, ബൈബിളിലെ ചില ഭാഗങ്ങൾ എന്ന് കരുതുന്ന മറ്റേ അപ്പോക്രിഫൽ ബുക്സ് സംബന്ധിച്ചുള്ള തർക്കമുണ്ട്. തർക്കമൊന്നുമല്ല, അത് തർക്കമായി നിൽക്കല്ല, അത് ഒഴിവാക്കിയിട്ടുണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭകൾ. അപ്പൊ ഇത് ഇനി ഇങ്ങനെ ഇനി ഒരു കാര്യം ചെയ്യും, നമുക്ക് അപ്പോക്രിഫൽ ബുക്കുകൾ കൂടി ഉൾക്കൊണ്ടാൽ പോലും ഇവർ പറയുന്ന ഒരു വാദത്തിനും നിലനിൽപ്പില്ല, അത് തള്ളിയാലും ഇല്ലെങ്കിലും നിലനിൽപ്പില്ല, അത് അവിടെ വലിയ ഗൗരവമുള്ള കാര്യമല്ല ആ ചർച്ചയ്ക്കകത്ത്. ഇനി ഇത് ഇതിന് ഇങ്ങനെ പറയുന്ന മനുഷ്യർക്ക് ഉള്ള അടിസ്ഥാന പ്രമാണമായ ഖുർആന്റെ ചില പ്രശ്നങ്ങൾ ഞാൻ പൊതുവിൽ ചൂണ്ടിക്കാണിക്കാം. അതിലൊന്ന്, ഈ ഖുർആൻ എങ്ങനെയാണ് കിട്ടിയത്, അവതരിച്ച രീതി എങ്ങനെയാണ്? അവതരിച്ച രീതി എന്ന് പറയുന്നത് മുഹമ്മദിന് പല ഘട്ടങ്ങളിലായിട്ട് കുറേശ്ശെ കുറേശ്ശെ കിട്ടുകയാണ്, ഒത്തിരി ഘട്ടം ഘട്ടമായിട്ട് ഇത് കിട്ടുകയാണ്. അതിൽ ആദ്യം കിട്ടുന്നത് നമുക്കറിയാം 96 അധ്യായമാണ്, അത്യുദാരനായ നിന്റെ നാഥന്റെ നാമത്തിൽ മനുഷ്യനെ മണ്ണിൽ നിന്ന് ചോരക്കട്ടയിൽ നിന്ന് സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കുക എന്നൊക്കെ പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. അപ്പോ ഈ ഖുർആന്റെ അന്നത്തെ സംരക്ഷണം എന്ന് പറയുന്നത് ഒരാള് അടുത്ത ആളിൽ നിന്ന് കേട്ട് 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 എഴുതുക എന്നതായിരുന്നു, മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക എന്നവിടെ ആണ്. അപ്പൊ ഇത് ശരിക്കും ആ ഒരു വസ്തുത എടുത്താല് തലമുറകളിലൂടെ ഇത് ഓർത്തു വെക്കുക എന്നുള്ളതാണ്. തലമുറകളിലൂടെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നിർദ്ദേശം അവിടെ കിടക്കുമ്പോൾ തന്നെ ഇത് ക്രോഡീകരിച്ചൊരു ബുക്കാക്കുന്നതിന് വളരെ എതിർത്ത ഒരാളാണ് സത്യത്തിൽ അബൂബക്കറും ഉമറും ഇതിനെ എതിർത്തു. കാരണം പ്രവാചകൻ പറയാത്തൊരു കാര്യം ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്ന് കർശനമായിട്ട് വാദിച്ചു. അത് വേറൊരു കാര്യം കൂടെ, ഇത് ഉമറിനോട് എടുത്ത എതിർത്ത കളി അങ്ങ് മാറും, അത് ഉമർ വാളുകൊണ്ടേ കണക്ക് തീർക്കുള്ളൂ. അതുകൊണ്ട് ഉമറിനെ ഭയന്ന്, ഉമറിന്റെ ആ ക്രൂരത അറിയണമെങ്കിൽ മുഹമ്മദ് മരിച്ച സമയത്ത് മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഉമർ. അത്തരത്തില് ഒരുമാതിരി ആവേശക്കാരനായിരുന്നു ഈ ഉമർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഉമർ പറഞ്ഞ് നടക്കുകയില്ല. അപ്പൊ ഇത് ക്രോഡീകരിച്ച എത്ര നാൾ കഴിഞ്ഞാണ്? എഴുതിയ ഭാഗങ്ങൾ പോലും ക്രോഡീകരിച്ചത് ഉസ്മാന്റെ കാലത്താണ്. അതിനെപ്പറ്റി നിങ്ങൾ പഠിച്ച ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും, ഉസ്മാൻ തന്നെ ഇത് ശേഖരിക്കുന്നത് പലയിടത്ത് നിന്ന് കിട്ടിയ ആ വസ്തുതകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ക്രോഡീകരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ക്രോഡീകരിക്കുമ്പോൾ ഒരു കാര്യമുള്ളത് അതിൽ പലതും കിട്ടാതെ പോയി. ഖുറാന്റെ അറിയപ്പെടാത്ത ഏടുകളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇവർക്ക് ഈ ഹബ്ശയുടെ ബക്കറുള്ള കാര്യം അറിയാലോ, ഹബ്ശയുടെ ബക്കൽ നിന്ന് നമുക്ക് ഖുറാന്റെ കുറെ ഏടുകൾ അവിടെ ഉണ്ടെന്ന് ഓർത്തി ഇല്ലുമ്പോൾ അത് ആണ്ട് നിന്ന് പോയ സംഭവം ഇവരുടെ കൃതികളിൽ തന്നെ സമൃദ്ധമായിട്ട് എഴുതിയിട്ടുണ്ട്, ധാരാളമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് കൃത്യം പറയാം. അതായത് പ്രവാചകപത്നി ഉമറ് ഉമറിന്റെ പുത്രിയാണ് ശരിക്കും ഈ ഹബ്സ. ഹബ്സ വളരെ നോട്ടബിൾ ആയ ഒരു ക്യാരക്ടറാണ്, വളരെ സുന്ദരിയായ ഒരു സ്ത്രീയും. മുഹമ്മദിന്റെ ഭാര്യമാരിൽ ഏറ്റവും സുന്ദരി എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ജൂതസ്ത്രീയായ മറ്റേ സോഫിയയാണ്. സോഫിയക്ക് ശേഷം പിന്നെ ഒരു മിടുക്കിയായ പെൺകുട്ടിയാണ് ഹബ്സ എന്ന് പറയുന്നത്. ഹബ്സ കുറെ വിവേകമതിയാണ്, അപ്പോ ഉമറിന്റെ മകളാണ്. അപ്പൊ ഹബ്സയുടെ അടുത്താണ് മുഹമ്മദിന് ഒരുതപ്പെട്ട അടവുകളൊന്നും നടക്കാതെ പോയത്. എങ്കിലും ഹബ്സയ്ക്ക് മുഹമ്മദിനെ വളരെ ബഹുമാനമായിരുന്നു. മുഹമ്മദിനോട് അതുപോലെ അപ്പനെ ഭയങ്കര പേടിയായിരുന്നു. ഈ മുഹമ്മദിന് വേണ്ടി വന്ന മകളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഉമർ കൊല്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഞെരിക്കി കൊല്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ അവസാന ഘട്ടങ്ങളിലൊക്കെ ഹബ്സയുടെ വീട്ടിലായിരുന്നു മുഹമ്മദ്. ഹബ്സയുടെ വീട് വളരെ ഫേമസ് ആണ്, കാരണം അവിടെ വെച്ചാണ് മുഹമ്മദ് ഈജിപ്തിൽ നിന്ന് വരുന്ന മേരി, കോപ്റ്റിക് മേരിയെ അവിടെ വെച്ച് പ്രാപിക്കുന്നുണ്ട്. അതിന് ഉമറിന്റെ വീട്ടിലോട്ട് ഹബ്സയെ പറഞ്ഞു വിട്ടു, പറഞ്ഞു വിട്ടിട്ടാണ് അവിടെ വെച്ച് മുഹമ്മദ് അവരുമായിട്ട് സംഗമിക്കാൻ ശ്രമിക്കുന്നത്. അത് ഹബ്സ പിന്നീട് തിരിച്ചു വന്ന് കണ്ടുപിടിച്ചു, വലിയ പ്രശ്നമാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ നോട്ടബിൾ കേസാണ്. അന്നേരമാണ് മുഹമ്മദ് തീരുമാനം എടുക്കുന്നത്, ഇനിമേൽ ഞാൻ ഒരു പത്നിമാരുടെ അടുത്തും പോവില്ല എന്ന് തീരുമാനം എടുക്കുകയും ആ ഒരു മാസത്തോളം അത് അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ അള്ള ഒരു ആയത്തിറക്കിയിട്ട് പറഞ്ഞു, അതൊന്നും നല്ല കാര്യം, നീ ഭാര്യമാരുടെ അടുത്ത് പോകണം, ഇനിയും ഭാര്യമാരെ കണ്ടിട്ട് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പറയാമെന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. ആയത്താണ് അല്ലയോ നബിയുടെ പത്നിമാരെ, നിങ്ങൾക്ക് പരലോക താല്പര്യമാണെങ്കിൽ നിങ്ങൾ മുഹമ്മദിനെ സ്നേഹിക്കണം,
ഇനി തന്നെയല്ല, നിങ്ങൾ ഇനി മുഹമ്മദിനെ സ്നേഹിക്കാതെ ഇട്ടിട്ട് പോയാൽ നിങ്ങളെക്കാൾ നല്ല പത്നിമാരെ ഞാൻ കൊടുക്കുകയും ചെയ്യും, നിങ്ങൾക്ക് വരെ കല്യാണവും പറ്റില്ല എന്നൊക്കെ പറയുന്ന ആയത്തുണ്ട്. അപ്പൊ ഹഫ്സയെ പറ്റി നമുക്ക് തൽക്കാലം ചിന്തിക്കാം. അപ്പൊ ഹഫ്സ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ വീട്ടില് തലയിണക്കി വീടില് ഇതെല്ലാം എടുത്തു വച്ചിരുന്നു. അപ്പോ ഇത് അതുവരെയുള്ളത് സഹാബിമാര് ചൊല്ലി കേൾക്കായിരുന്നു. സഹാബി എന്ന പദം ഒന്ന് അർത്ഥമാക്കേണ്ടതുണ്ട്, മുഹമ്മദിന്റെ കാലത്ത് അതിന്റെ ആ ഫസ്റ്റ് ഇതായിട്ട് വരുന്ന ആദ്യം തന്നെ ഇസ്ലാമിനെ സ്വീകരിച്ചു വരുന്ന മനുഷ്യരെയാണ് സഹാബികൾ എന്ന് പറയുന്നത്. അൻസ്വാറുകൾ എന്നൊരു പദമുണ്ട്. അൻസ്വാറുകൾ എന്ന് പറഞ്ഞാൽ ഇവർ മദീനയിൽ ചെല്ലുമ്പോൾ അവരെ കൈക്കൊണ്ട ആളുകളാണ് അൻസ്വാറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് അൻസാരി ഈ പദമൊക്കെ വരുന്നത്. അപ്പൊ അൻസാർ എന്നത് മദീന കാലഘട്ടത്തിൽ മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഇവരെ കൈക്കൊണ്ട മനുഷ്യരും, സഹാബികൾ എന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് തന്നെ വന്ന ഇസ്ലാം മതത്തിന് ഒരു അടിസ്ഥാനമൊന്നും ഇല്ലാത്ത കാലത്ത് അതിന്റെ ഭാഗമായി തീരുകയും ചെയ്ത ആളുകളെയാണ്. അപ്പൊ സ്വഹാബിമാരിൽ പ്രമുഖനാണ് ഈ പറയപ്പെട്ട ഉമർ. ഉമറിന്റെ മകളാണ് ഹഫ്സ. അപ്പോ ഇവര് ഇനി ഹാഫീസുകൾ എന്നറിയപ്പെടുന്ന ഖുറാൻ മനഃപ്പാടമാക്കിയ മനുഷ്യരുണ്ട്. ഈ മനുഷ്യരോട് വലിയ ബഹുമാനമായിരുന്നു ഖുറാൻ ഓതാനുള്ള അവരുടെ കഴിവ്. ഇതിനിടയ്ക്ക് ഈ ഖുറാൻ മനഃപ്പാടം ഒരാൾ പറയും എന്ന കാര്യത്തിൽ അതിശോക്തിയൊന്നും വേണ്ട. ഞാൻ അതിന് പറയുന്ന ലളിതമായ ഒരു തെളിവുണ്ട്. തെളിവെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ക്രിസ്തീയ വീട്ടുകളിലും പെന്തക്കോസ്തു ബ്രദറൻ വീടുകളിലൊക്കെ ഒരു പുസ്തകം കാണും, ഒരു പാട്ട് പുസ്തകം, സിയോൺ ഗീതാവലി എന്നാണ് എൻ്റെ പേര്. അപ്പൊ ഈ സിയോൺ ഗീതാവലി 10-2000 പാട്ടുണ്ട്. ഈ 2000 പാട്ടില് 1000 പാട്ടെങ്കിലും അറിയാത്ത ഒറ്റ മനുഷ്യരില്ല നമ്മളിവിടെ. 1000 പാട്ട് അതിലേറെ അറിയാത്ന മനുഷ്യരുണ്ട്. ഇതുപോലെ ഖുറാൻ എന്ന് പറഞ്ഞാൽ 114 പാട്ടാണ്, തീരെ ചെറിയ പാട്ടുകളും വലിയ പാട്ടുകളും. ഏറ്റവും വലുതുള്ളത് പശു 2-ാം അധ്യായമാണ്. ഇത് ഒരാൾ മനഃപ്പാടം പഠിച്ചു എന്നതിൽ അതിശോക്തി വേണ്ട, കാരണം അത് സംഗീതം പോലെ ആലപിച്ചാണ് ഇത് അവരുടെ ഓർമ്മകളിലൊക്കെ നിലനിർത്തിയിരുന്നത്. എന്നാൽ കുറെ കഴിഞ്ഞപ്പോ ഒരു പ്രശ്നം ഉണ്ടായി. ഈ ഉച്ചരിക്കുന്ന രീതിയിലും പലതരത്തിലുള്ള ഖുറാനുകളുടെ വേർഷൻ ഇറങ്ങി. ഇത് ഞാൻ പറയുന്നതല്ല, ജമാൽ മുഹമ്മദ് എന്ന ഇസ്ലാമിക ചരിത്രകാരന്റെ അറബികളുടെ ചരിത്രം എന്ന പുസ്തകത്തിന്റെ 30 ഭാഗങ്ങൾ പേജുകളിൽ പറയുന്ന കാര്യമാണ്. അപ്പോ ഇത് കേട്ടപ്പോ ഉസ്മാന്, അതായത് 3-ാം ഖലീഫയാണ് ഉസ്മാൻ, ഉസ്മാന് തോന്നി ഇതൊന്ന് ക്രോഡീകരിക്കണം, ക്രോഡീകരിച്ച് ഒരു ബുക്കാക്കണം. ഉസ്മാൻ എന്ത് ചെയ്തു, പലയിടത്തുനിന്നുള്ള ഖുറാന്റെ കോപ്പികൾ വരുത്തിയിട്ട് അവയെല്ലാം തമ്മിൽ ഒത്തുനോക്കി. അപ്പൊ മുമ്പേ പറഞ്ഞോളൂ ഇവ തമ്മിൽ ഒത്തിരി ചേർച്ചയില്ല. ചേർച്ച കുറവ് തന്നെ കണ്ടപ്പോ സെയ്ദ് ഇബ്നു സാബിത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ട് ആ കമ്മിറ്റി ഇത് എഡിറ്റിംഗ് വർക്കിനും എല്ലാം ഇരുത്തി. അപ്പൊ എഡിറ്റിംഗ് ശരിക്കും നടക്കുന്നുണ്ട്, ചിലത് ചേരാത്തതും ചേരുന്നതും എല്ലാം ചേർത്ത്. ഇത് പരിശോധന എങ്ങനെയാന്ന് വെച്ചാൽ സഹാബിമാരോട് ചോദിക്കും, ഇതിങ്ങനെ കേട്ടിട്ടുണ്ടോ, ഇത് ഉമർ ഇങ്ങനെ പറയും. അപ്പൊ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരാൾ പറയത് കേട്ടിട്ടില്ല, അങ്ങനെ അല്ലെന്ന് പറയുമ്പോൾ സംശയത്തിന്റെ ഇത് വെച്ച് അതങ്ങ് മാറ്റും, അത് വെട്ടിക്കളയും. അപ്പൊ അത് മനുഷ്യന്റെ കേവലമായ ഓർമ്മയെ ആധാരമാക്കിയാണ് അത് ക്രമീകരിക്കുന്നത് നോക്കണം. ഇത് കഴിഞ്ഞു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പലതും ശേഖരിച്ചു വരുന്ന കൂട്ടത്തിൽ ഈ സയ്യിദ് ഇബ്നു സാബിത്ത് ഇദ്ദേഹം പറയുന്ന നേരിട്ട് കേട്ട് എഴുതുന്ന സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ എഴുതിയ എഴുത്തുകളുണ്ടോ, ഉണ്ട്. അതെവിടെയുണ്ട്, അഫ്സയുടെ വക്കലുണ്ട്. പാർച്ച്മെന്റ്സും അതുപോലെ ഒട്ടകത്തിന്റെ തുടയല്ലില് മിനുസമുള്ള കല്ലില് ഈന്തപ്പനയുടെ മടലിലും ഒക്കെ എഴുതിയ കാര്യമുണ്ട്. അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇത് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ഒട്ടകത്തിന്റെ തുടയലിൽ കുറെ കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാല് അത് എത്ര എണ്ണം വേണമെന്നോ അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുക. രണ്ട്, ഈന്തപ്പനയുടെ മടലിൽ എഴുതി കഴിഞ്ഞാൽ അതിന് എത്ര മാത്രം കാലത്തെ അതിജീവിക്കാൻ ശേഷി കൂട്ടന്നോട് ഓർക്കുക. 3, കല്ലിൽ എഴുതിയ കുറെയൊക്കെ അത് പറ്റും. ഇനിയും ഏതായാലും ഈ ഇട്ടിരിക്കുന്ന വസ്തുക്കൾ കുറെ അവിടെയായിരുന്നു. അപ്പോഴേക്ക് ഇത് ആട് വന്ന് കടിച്ചു തിന്ന് ഇത് കുറെ നഷ്ടപ്പെട്ടു പോയി. ആട് കടിച്ചു നഷ്ടപ്പെട്ടു. അപ്പൊ ഇത് നിങ്ങൾ കൃത്യം അറിയേണ്ടത് പന്താവൂരിന്റെ ഖുറാന്റെ അറിയപ്പെടാത്ത ഏടുകൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പൊ അതിൽ പല അതിൽ തന്നെ കൃത്യം പന്താവൂർ പറയുന്നുണ്ട് പല ഏടുകൾ ഇതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ടുവന്നു, ബാക്കി കിട്ടിയത്രയും വെച്ച് അദ്ദേഹം ഉസ്മാൻ എഡിറ്റ് ചെയ്ത് ഒരു ഖുറാൻ ഇറക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്ത ആദ്യത്തെ പണി ബാക്കി മുഴുവൻ ഖുറാനും കത്തിച്ചു കളഞ്ഞു. എന്ത് ആന്തരിക പ്രചോദനമാണ് ഇതിന്റെ പിന്നിലെന്ന് ഇസ്ലാമിന് വിശദിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് വരെ. അതിന്റെ കാരണം ഉസ്മാനെ എതിർക്കുന്ന ആളുകൾ ഇഷ്ടം പോലുണ്ട്, ഉസ്മാന്റെ ജീവിത രീതിയോടുമൊക്കെ വെറുപ്പുള്ള ആളുകൾ. ഇതിന്റെ ഇടയ്ക്കൊരു കാര്യം കൂടെ, ഇതിൽ അബൂബക്കർ ആകട്ടെ, അബൂബക്കറെ ഉമറിനെ ഒക്കെ എടുക്കുന്ന ആ രീതിയിൽ നിന്ന് വ്യത്യസ്തനാണ് ഈ ശരിക്കും പറഞ്ഞാല് ഉസ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ജന്മനാ നല്ല ധനാഢ്യനാണ്, സമ്പത്തുള്ള ആളാണ് അദ്ദേഹം. അതിന്റെ ആ ധനാഢ്യനായ ഒരു നിലയിൽ തന്നെയാണ് പോകുന്നത്. രണ്ട, അദ്ദേഹത്തിന് ചില ദൗർബല്യങ്ങളുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ. അത് അദ്ദേഹം ഈ സ്വജനപക്ഷപാതിയാണെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇനി അബൂ സുഫിയാന്റെ ഒരു മകനുണ്ട്, മറ്റേ എന്താ പറയാ, അയാളുടെ പേര് മുആവിയ. ഈ മുആവിയുടെ സമ്മർദ്ദങ്ങൾക്ക് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വഴങ്ങി പോകും. മുആവിയ വലിയ സമ്പന്നനാണ്, ഉള്ളം കൊണ്ട് അദ്ദേഹം ശരിക്കും ഇസ്ലാമിനെ ഉൾക്കൊണ്ട ഒരാളല്ല, ഉള്ളിൽ ഒരു പാതി ക്രിസ്ത്യൻ മനസ്സോടെ പോകുന്ന ആളാണ് ഈ മുആവിയ എന്ന് പറയുന്നത്. ഈജിപ്തിലെ സോറി സിറിയയിലെ ഗവർണർ.
പിന്നീട് ഇദ്ദേഹം ഇസ്രയേലിലെ ഗവർണറായ മുആവിയ വലിയ സമ്പന്നനായി. ഈ ഖലീഫമാരെയൊക്കെ വിഴുങ്ങാൻ പാകത്തിനുള്ള സമ്പത്തുണ്ട്. ആര് പറഞ്ഞാലും കേൾക്കാത്ത വിധത്തിൽ ഒരു ഏകാധിപതിയായിട്ട് ഒരു പ്രവിശ്യാ ഗവൺമെന്റ് പോവാണ്. അപ്പോ ഉസ്മാന്റെ കാലം എത്തുമ്പോഴേക്ക് ഇവർക്കെല്ലാം ഭയങ്കര അധികാരം വരികയും പ്രവാചകന്റെ കുടുംബത്തിൽ വലിയ അന്തഃഛിദ്രങ്ങൾ തലവെക്കുകയും ചെയ്തു. അപ്പൊ അത് വന്നപ്പോ ഇതിനെല്ലാം ഒരു കുറെയൊക്കെ മര്യാദക്കാരനായിട്ട് പരിഹരിച്ചു പോകുന്ന അലി എന്ന് പറയുന്ന മരുമകനാണ്. മകനും മകളുടെ ഇവരെല്ലാം അപേക്ഷിച്ച് ഈ ഭരണകൂടം തകരരുതെന്നും ഒക്കെ ചിന്തിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് ശരിക്കും മുഹമ്മദിന് ശേഷം ഇതിന്റെ പിന്തുടർച്ച. അതാണ് അബൂബക്കറിന് കിട്ടുന്നത്, ആയിഷയ്ക്ക്, ആയിഷയുടെ അപ്പന് കിട്ടുന്നത്. അപ്പോ ഇതിനിടയ്ക്ക് ഇദ്ദേഹം ഈ ഖുറാന്റെ ബാക്കി പ്രതികളെല്ലാം കത്തിച്ചു. കത്തിച്ചപ്പോഴേക്ക് ഇദ്ദേഹത്തെ വകവരുത്താൻ പതിയിരുന്ന ആളുകൾ എല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് അതിദാരുണമായ വിധത്തിൽ ഇദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ പട്ടിണി കിട്ടു. പട്ടിണി കിട്ടിയിട്ട് 10-21 ദിവസമായപ്പോ എല്ലും കോലമായ മനുഷ്യന്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ആ ഖുറാനും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന വേളയില് അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു. വീട് വളയുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി ഈ അലിയെ സൈന്യത്തെയൊക്കെ വിടുന്നുണ്ട്, പക്ഷെ രക്ഷയില്ല. ആളുകൾ വീട് വളഞ്ഞിട്ട് വെട്ടിക്കൊന്നു. ഏത് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാലും അദ്ദേഹത്തെ വെട്ടിക്കൊന്നു എന്ന് എഴുതിയിട്ടുണ്ട്, വീട് വളഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്, അലി കാവലിൽ നിന്നു എഴുതിയിട്ടുണ്ട്. എതിരാളികൾ അദ്ദേഹത്തെ കൊന്നുന്നതാണ്. എതിരാളികൾ ആരാണെന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ അത്ഭുതം ഇരട്ടിക്കുന്നത്. എതിരാളികൾ ശരിക്കും പറഞ്ഞാല് നമ്മുടെ അബൂബക്കറിന്റെ മകനാണ്, മകനായിട്ടുള്ള അബു മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഇവിടെ വലിയ ഇസ്ലാമിന്റെ വലിയൊരു കള്ളിപ്പുളിയാണ്. മുഹമ്മദ് എന്ന പേര് വേറെ ആർക്കും ഇല്ലെന്നാണ് ഇവരുടെ വാദം. മുഹമ്മദിന്റെ അളിയന്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു അബൂബക്കറിന്റെ മകൻ, അതായത് ആയിഷയുടെ ബ്രദർ. ആയിഷയുടെ ബ്രദറിനെ ഈജിപ്തിലെ ഗവർണർ ആക്കണം എന്നുള്ള സമ്മർദ്ദത്തിന് ഇദ്ദേഹം വഴങ്ങിക്കൊണ്ട് അതിലേക്ക് വിടുമ്പോൾ അതിന് കത്തുമൊക്കെ കൊടുത്തു വിട്ടു. പക്ഷെ ഈ കത്ത് വായിക്കുമ്പോൾ ഈ മുഹമ്മദിന്, അതായത് അബൂബക്കറിന്റെ മകന്, മനസ്സിലാകുന്നു തന്നെ കൊല്ലാനാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ഇട്ടു തന്ന കൂടുത്തെ ഈ വൈരാഗി ഇവരെ മനസ്സിരിക്കുക. ഇവരാണ് ഒന്ന് വളഞ്ഞ് ഇദ്ദേഹത്തെ വെട്ടിക്കൊല്ലുന്നത്. ആ ബ്ലഡ് പോലും തെറിച്ചു വീണു ഖുറാൻ എന്നുള്ളതാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വെട്ടിക്കൊന്നു കളഞ്ഞു, ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞു. അപ്പൊ ഉസ്മാൻ കൊല ചെയ്യപ്പെടാൻ തന്നെ 4-5 കാരണം പറയുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ കൃത്യം പറയുന്ന കാരണമാണ്, നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. ഒന്നാമത്തെ കാരണം, ഈ അദ്ദേഹം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നു എന്നുള്ള ചിന്ത വന്നു, സ്വജനപക്ഷവാദിയോ നെപ്പോട്ടിസം. രണ്ടാമത്തെ കാരണം, സംസം കിണറ്റിലെ വെള്ളം കോരുന്ന വഴിക്ക് പ്രവാചകന്റെ പക്കൽ കിടന്നൊരു മോതിരം തലമുറ തലമുറയായി കൈമാറി ഉസ്മാനിൽ വന്ന സാധനം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് താഴെപ്പോയി, അത് വെള്ളത്തിൽ വീണു, ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അപ്പോ ഖലീഫ സ്ഥാനം അള്ളാഹു തെറിപ്പിച്ചതിന്റെ തെളിവായിട്ട് ഇത് വ്യാഖ്യാനിച്ചു. മൂന്നാമത്തെ കുറ്റം, പരിശുദ്ധമായ ഖുറാൻ എന്ന് പറയുന്ന വിശിഷ്ട കൃതി അദ്ദേഹം കത്തിച്ചു കളഞ്ഞു. അപ്പൊ ഇങ്ങനെ 4-5 കുറ്റങ്ങൾ കൃത്യം ചാർജ് ചെയ്തിട്ടാണ് ഈ വീട് വളഞ്ഞു വെട്ടുന്നത്. അപ്പൊ ഇന്നത്തെ മുസ്ലിങ്ങൾ ഇത് അഡ്രസ്സ് ചെയ്യാറേയില്ല. പക്ഷെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ എഴുതിയ കാര്യമാണ് ഇത്. ഒരു ക്രിസ്ത്യാനി എഴുതിയ ചരിത്രമല്ല, ഹിന്ദു എഴുതിയ ചരിത്രമല്ല, ഇവരുടെ കൃതികളിൽ കറക്റ്റ് എഴുതിയിരിക്കുന്നു ഈ സംഭവങ്ങളെല്ലാം. പക്ഷെ ഇവരുടെ ഇത് പഠന കൃതികളിൽ കറക്റ്റ് ആട്ടിയതുണ്ട്. ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിലെ ടെസ്റ്റിൽ എഴുതിയിരിക്കുന്ന സംഭവ വികാസങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അഫ്ഷയുടെ വീട്ടിൽ നിന്ന് ഈ സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു, പാതി ആട് തന്നു, ബാക്കിയൊക്കെ ശേഖരിച്ചു. അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ വസ്തുക്കളെല്ലാം ശേഖരിച്ചുണ്ടാക്കിയ ഒരു ഖുറാനായിരുന്നു ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. ബാക്കി മുഴുവൻ ഖുറാനും അവിടെ വെച്ച് നശിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കാണുന്ന തരത്തിലെ ഖുറാന്റെ പ്രാണേതാവ് ഉസ്മാനാണ്. ഇനി വേർഷനുകൾ പലതുണ്ടാകുന്നു. ഇതുവരെ നമ്മൾ ധരിച്ചത് വേറെ വേർഷനൊന്നും ഇല്ലെന്നാണ്. പല വേർഷൻ അതിനുണ്ട്, പല വ്യത്യസ്തതകൾ അതിനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഖുറാൻ സംശുദ്ധമായ വിധത്തിൽ ഉണ്ട് എന്ന അവകാശവാദം തീരെ പൊള്ളയാണ്. കൊടിത്തോട്ടം മാസ്റ്ററോടാണേ. മാസ്റ്റർ, എന്റെ ഒരു ചോദ്യം ഇതാണ്. നമുക്ക് 1-ാം നൂറ്റാണ്ടിലുള്ള ഇന്ന് ബൈബിളിലെ എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റിമെന്റിന്റെ മാനുസ്ക്രിപ്റ്റുകൾ നമുക്കുണ്ട്. കാരണം ചാവുകടൽ ചുരുളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിലും പല സ്ഥലത്തും അതിന്റെ ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞ സമ്പൂർണമായിട്ട് തന്നെയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1-ോ 2-ോ ചാപ്റ്റർ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. അന്ന് അങ്ങനെ എഴുതിയ പേപ്പറസ് ചുരുളുകളാണ്. ഈ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നപ്പം ഒന്ന് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് ഞാൻ ഒന്നുകൂടെ അഡ്വാൻസ് ചെയ്ത് പറയാം. നമ്മുടെ ന്യൂ ടെസ്റ്റിമെന്റിന്റെ എനിക്ക് തോന്നുന്നു 1-ാം നൂറ്റാണ്ടിലെ വളരെ മൈക്രോ ആയിട്ടുള്ള ഫ്രാഗ്മെന്റ് ഇപ്പൊ അവൈലബിൾ ആണ്. 2-ാം നൂറ്റാണ്ടിലെ അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. 3-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും നമുക്ക് ന്യൂ ടെസ്റ്റിമെന്റ് ക്രോഡീകരിച്ചു. അതിന്റെ വളരെയധികം കൈയെഴുത്ത് പ്രതികൾ ഇന്നിപ്പോ അവൈലബിളാണ്. എന്തുകൊണ്ട് ഈ 6-ാം നൂറ്റാണ്ടിൽ വന്ന ഖുറാന് ഒരു മര്യാദയ്ക്കുള്ള ഒരു പേപ്പറസ് പോലുള്ള ഒരിടത്തോ ഇവിടെ ഒന്നും എഴുതാതെ ഇവര് ഈ എല്ലിലും കല്ലിലും അവിടെ ഇവിടെയും ഓലമടലിലും ഒക്കെ എഴുതി വെച്ചു? അത് തന്നെ തെറ്റല്ലേ?
അത് തന്നെ ഇവരുടെ ഒരു നുണയല്ലേ? ഇതൊന്നും ഇല്ലായിരുന്നു, എവിടുന്നോ ആരൊക്കെയോ പിന്നെ വന്ന് ആരൊക്കെയോ എന്തൊക്കെയോ ഒരാളെ കുറിച്ച് കേട്ട് കേൾവി വെച്ച് എഴുതി വെച്ച് അങ്ങനെ വന്നതുകൊണ്ടല്ലേ ഇതിനകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്? എഴുത്തിന്റെ സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചിട്ടും എന്ത് അത്തരത്തിലൊരു ഖുറാൻ രൂപീകരിച്ചില്ല എന്നാണ് ചോദ്യം വന്നേക്കുന്നത് ഒറ്റ വാക്കില്. അത് ഒരു ഗൗരവമുള്ള കാര്യമല്ല, കാരണം മുഹമ്മദ് ഇത് ക്രോഡീകരിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലെന്നുള്ളതാണ്. എഴുതി വെക്കാനൊന്നും അദ്ദേഹം ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇതിനല്ലേ ഞാൻ പറഞ്ഞത്, ഉമർ ഇതിനെ എതിർത്തു എന്ന് വളരെ ശക്തമായിട്ട് എതിർക്കുകയാണ്. അതായത് ഖുറാൻ അങ്ങനെ ചെയ്യാൻ താൻ അനുവദിക്കില്ല അങ്ങനെ പറയാണ്. ഈ ഞാൻ വീണ്ടും പറയുന്നു, ഉമറിന്റെ വാക്ക് തെറ്റിച്ചാൽ കളി അങ്ങ് മാറും, അത് ഭീകരമാണ്. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന തരത്തിലെ ഒരു മനുഷ്യനെ അല്ല, അവിടെ മയമൊന്നുമില്ല, വാൾ കൊണ്ട് കണക്ക് തീർക്കുകയാണ് അദ്ദേഹം സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, മുഹമ്മദ് മരിച്ചു കിടക്കെ മുഹമ്മദ് മരിച്ചു എന്ന് ആരെങ്കിലും മിണ്ടിയാൽ അവരെ തല വെട്ടും. ആ സത്യം പറയാൻ പാടില്ല, കാരണം മുഹമ്മദ് മരിച്ചു എന്ന് സ്നേഹം കാരണം മുഹമ്മദ് മരിച്ചു എന്ന് വിശ്വസിക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ദൗർബല്യം കൊണ്ട് മുഹമ്മദ് മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്നായിരുന്നു അന്നത്തെ നിയമം. അപ്പോ ഇത് പോയി മനുഷ്യനെങ്ങനെ അറിയിക്കും? അപ്പോഴാണ് ഇത് ക്രോഡീകരിക്കാൻ സമ്മതിക്കുമോ? അപ്പൊ ക്രോഡീകരിക്കാൻ എവിടുന്ന് എന്തെങ്കിലും സാധനം വേണ്ടേ? അപ്പൊ തൽക്കാലം ഈ പാട്ട് എഴുതിയെടുക്കുക, ഖുറാൻ പാട്ടാണ്, ഇതൊന്ന് എഴുതിയെടുക്കുക. അത്യാവശ്യം കേൾക്കുന്ന ഒരു കാര്യം അതൊന്ന് എഴുതിയെടുക്കുക. അല്ല, ഇതൊരു ഗ്രന്ഥരൂപത്തിലാക്കി കൊണ്ടുനടക്കാനൊന്നും ഒരിക്കലും മുഹമ്മദ് ആഗ്രഹിച്ചിരുന്നില്ല. അത്രയും വലിയൊരു ഗൗരവം അദ്ദേഹം അതിന് കൊടുത്തില്ല. പിന്നെ ഇത് ആവശ്യം വന്ന എന്തിനാന്ന് വെച്ചാൽ, പല രൂപത്തിൽ ആളുകൾ ഇത് ഉച്ചരിക്കുന്നു പറയുന്നു എന്നൊക്കെ വന്നപ്പോ ഈ ഉസ്മാനാണ് ഇതിനകത്ത് തോന്നിയത്, ഈ കാര്യം നമുക്കൊന്ന് ക്രോഡീകരിച്ചാൽ എന്താ എന്നൊരു ചിന്ത വരുന്നത് അദ്ദേഹത്തിനാണ്. അപ്പൊ അതില് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഉസ്മാൻ കുറെ ദീർഘവീക്ഷണമൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു. അയാള് ഈ മതത്തിന് ഒത്തിരി ചിട്ട വരുത്തിയ ഒരാളാണ്. അദ്ദേഹമാണ് ഈ ബാങ്ക് വിളിക്കുന്നവർക്ക് പൈസ ഏർപ്പെടുത്തിയ ഒരാളാണ്. വെറുതെ ചെയ്യണ്ട, അതിനൊരു കൂലി നമ്മുടെ ഖജനാവിൽ തരാം എന്നൊക്കെ എന്നുള്ള നിലയിലേക്ക് ഇസ്ലാമിനൊരു മത ചിട്ട കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചു. അപ്പൊ ഇത് ശരിക്കും ഉമറിനെ എന്താ പറയുക, സോറി ഉസ്മാനെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രതിഷ്ഠിക്കുന്ന സ്ഥിരപ്രതിഷ്ഠ നൽകേണ്ട ഘടകങ്ങളാണ്. പക്ഷെ പ്രോബ്ലം എവിടെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തിട്ടും ഉസ്മാന്റെ മീതെ ആരോപിക്കപ്പെട്ട കുറ്റം അദ്ദേഹം ഖുറാൻ കത്തിച്ചു എന്നാണ്. അപ്പൊ കത്തിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം പലതായിട്ട് ഉപയോഗിച്ചു. എഴുതേണ്ടി വന്ന സന്ദർഭം പല പല രീതിയിൽ ആളുകൾ ഇത് ചൊല്ലുന്നു, അതിന്റെ ഉച്ചാരണശുദ്ധി കൂടാതെ ചൊല്ലുന്നു, ഖുറാനുമായിട്ട് ഒരു ബന്ധമില്ലാ ചൊല്ലുന്നു. ഒന്നാമത്തെ ഖുറാൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ ഇമ്രാവുൽ കെയ്സിന്റെ കവിതകളുണ്ട്. ഇമ്രാവുൽ കെയ്സിന്റെ കവിത, അതിന്റെ പ്രാരംഭത്തിലെ അൽ ഫാത്തിഹ എന്ന് പറയുന്ന അധ്യായം പോലും കോപ്പിയാണ്. അത് സുറിയാനി പ്രാർത്ഥനയുടെ ഒരു അനുകരണമാണ് എഴുതി പറയുന്ന കാര്യം. അതുപോലെ മറ്റു പല ഇടങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകളും ഒക്കെ അതിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഒത്തിരി മിത്തുകൾ അതിനകത്തുണ്ട്. അപ്പൊ ഇത് കഥ പോലെ കുറെ ഓർത്തിരിക്കാം, പാട്ട് പോലെ കുറെ ഓർത്തിരിക്കാം, ഇതിങ്ങനൊക്കെ പൊക്കോളൂ എന്നാണ് ഓർത്തത്. പക്ഷെ അവിടെ അത് അതുകൊണ്ട് തീർന്നില്ല. ക്രോഡീകരിക്കേണ്ട ഒരു ആവശ്യം വന്നു. ആവശ്യം വന്നപ്പോൾ അദ്ദേഹം അത് എഴുതുന്നു. അപ്പൊ എഴുതി വിപുലമായൊരു നിലയില് സിവിലൈസ്ഡ് ആയ അല്ലെങ്കിൽ കുറെ ഡെവലപ്ഡ് ആയ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ അത്തരം ഒരു പ്രതലത്തിൽ ഇത് എന്താ എഴുതാനിയെന്ന് ചോദിച്ചാൽ, വസ്തുക്കളിൽ എന്താ ഇത് എഴുതാനിയെന്ന് ചോദിച്ചാൽ, അതിന്റെ കാരണത്തിലുള്ളൂ, ഒന്ന് അവർ കുറൈശികളാണ്, അവർക്ക് അറിവും ഒക്കെ അതിന് പരിമിതിയുണ്ട്, വിദ്യാസമ്പന്നരല്ല അവര്. അതിനകത്ത് അവർക്ക് ഈ ഇത്തരം മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അതിലെ അത് എഴുതാൻ പറ്റുള്ളൂ, അതൊരു തെറ്റല്ല. പക്ഷെ പ്രോബ്ലം ഇതിലൊക്കെ അപ്പുറത്താണ്. ഇവർക്ക് പാർപ്രസുമായിട്ട് വന്നതൊന്നും കാണുന്നില്ല, ഈജിപ്റ്റുമായിട്ട് അടുത്താണ്, ഇത്തരം കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ അത് അവർക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വേണമെങ്കിലും പറയാം, തെറ്റെന്ന് വേണമെങ്കിലും പറയാം. ഇനി ഇതിലെല്ലാം വരുന്ന പ്രശ്നം, നമുക്ക് ഇതെല്ലാം വിട്ടേക്കാം. ഏതാണ്ട് പഴയ ഒരു ഗ്രന്ഥത്തിൽ ഇത്തരത്തിലൊക്കെ സംഭവിച്ചു പോയോ? ഇവരുടെ വിഷയം ഇത്രയും അപജയമുള്ളൊരു കമ്മ്യൂണിറ്റി മറ്റുള്ളവരുടെ കൃതികളെ വിമർശിക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥത, അതങ്ങ് പഠിക്കുക. ഇപ്പൊ ഇവിടെ ഒരാൾ വന്നിട്ട് മത്തായി എന്ന് പറഞ്ഞ കമന്റ് ഇടുകയാണ്. ആ മത്തായിട്ട് സുവിശേഷം എന്ന് എഴുതാൻ ഈ മനുഷ്യൻ കാണിച്ച ആത്മാർത്ഥം മതി നമ്മുടെ ചോദ്യത്തിന് പോയി ഉത്തരം കണ്ടുപിടിക്കാൻ. മനസ്സിലായില്ലേ? അത്രയും ബൈബിളിനെ കുറിച്ച് ആകാംക്ഷ, അതിൽ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് പഠിച്ചു ഇങ്ങനെ കമന്റ് ഇടാം. പക്ഷേ ഇതിന്റെ കയ്യെഴുത്ത് പ്രതി എവിടാ? ഇത് ആരാ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്? ഉസ്മാനെ എന്തിനാണ് കൊന്നെ? ഈ ചോദ്യത്തിന് പോയി അവർ മറുപടി കണ്ടുപിടിക്കണ്ടേ? അത് ചെയ്യില്ല. അപ്പോ ഇത്തരം ബൈബിൾ ആണെങ്കിൽ ആ കാലഘട്ടത്തിലെ പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ പരിഭാഷ ഉണ്ടായ കൃതിയാണ്. പഴയ നിയമത്തെ കാലഘട്ടത്തിലെ ഓൾഡ് ടെസ്റ്റമെന്റിന് പരിഭാഷ ഉണ്ടായി, മനസ്സിലായിക്കൊള്ളണം. യേശു ആ പരിഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പോസ്തലന്മാർ ആ പരിഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ പേര് എലക്സസ് എന്നാണ്, സെപ്റ്റുവജന്റ് എന്നാണ്. ഇനി ഈ നമ്മൾ ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയകൾ വിജ്ഞാനകോശങ്ങൾ ഏത് പരിശോധിച്ചാലും മുഹമ്മദ് അറബി ഭാഷയിലാണ് ബൈബിൾ കേട്ടിരുന്നതെന്നാണ് വായിച്ചു കേട്ടിരുന്നത്. തൗറത്തും ഇഞ്ചിയിലും ഒക്കെ അദ്ദേഹം അറബി ഭാഷയിൽ കേട്ടിരുന്നു എന്നുള്ള തെളിവുകളുണ്ട്. ഞാൻ വേണേൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ തെളിവും തരാം.
അപ്പോ ഇത് അറബി ഭാഷയിൽ വരെ അതിന് പരിഭാഷ വന്നു, നമുക്ക് ലാറ്റിൻ ഭാഷയിൽ വന്നു, ഹീബ്രു ഭാഷയിൽ വന്നു, ഗ്രീക്ക് ഭാഷയിലെല്ലാം പരിഭാഷയുണ്ട്. എന്നിട്ടും ഈ പാവപ്പെട്ട ബൗദ്ധികമായി പാവപ്പെട്ട സഹോദരന്മാർ പറഞ്ഞു തിരുത്തി, മാറ്റത്തിരുത്തൽ വിധേയമാക്കി എന്ന് ഒരു ഇന്നത്തെ ഒരു മുസ്ലിം പറയുമ്പോൾ, മുസ്ലിം ദാവാക്കാരൻ പറയുമ്പോൾ അവന്റെ വിജ്ഞാന നിലവാരം നിങ്ങൾ ഓർക്കണം. സുഹൃത്തെ, ലോജിക്കലി എങ്ങനെയാണ് ഇത് തിരുത്താൻ പറ്റുന്നത്? സാറ് ചോദിക്കാത്തൊരു ചോദ്യത്തോടെ കയറി പറയണേ, തിരുത്തിരിക്കല്ലേ, എങ്ങനെയാണ് തിരുത്താൻ പറ്റുന്നത്? എന്നാൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ അരുന്ധതി റോയുടെ ഒരു കൃതിയുണ്ട്, അപ്പൊ നമുക്ക് അവരെ വളരെ പ്രസിദ്ധിയാക്കിയൊരു ഇംഗ്ലീഷ് കൃതിയുണ്ട്, അതിന് മലയാള പരിഭാഷ വരുന്നു. ആ ചെറുകിട കാര്യങ്ങളുടെ ദൈവം, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വരികയാണ്. അപ്പൊ ഇതൊന്ന് തിരുത്തണം, ഇതൊന്ന് തിരുത്തണമെന്നുണ്ടെങ്കിൽ ഡി സി പ്രസിദ്ധം ചെയ്ത ആ പുസ്തകത്തിന് എത്ര കോപ്പി വന്നു നോക്കണം, 10,000 കോപ്പി പല എഡിഷൻ ഇത് വരികയാണ്. ഇതെങ്ങനെ തിരുത്താൻ പറ്റുന്നത്? ആർക്കാ തിരുത്താൻ പറ്റുന്നത്? ഇത്രയും ഡിസ്ട്രിബ്യൂട്ടഡ് ആയ സർക്കുലേറ്റഡ് ആയ ഒരു കൃതി എവിടെ പോയി തിരുത്തും? എൻ്റെ ഇരിക്കുന്ന ഒരു ബൈബിള് ഞാൻ തിരുത്തിയാല് അതെങ്ങനെ ബാക്കി ബൈബിളുകൾക്ക് ബാധകമാകും? ഇനി ബൈബിളിനെ സംബന്ധിച്ച് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒരു കാരണമുണ്ട്. ഇത് ജൂതന്മാരുടെ കൂടി പുസ്തകമാണ്, ജൂതന്മാരാണ് ഇത് തിരുത്തിയാൽ ക്രൈസ്തവന് സമ്മതിക്കാൻ പറ്റില്ല, ക്രൈസ്തവന് തിരുത്തിയാൽ ജൂതനും സമ്മതിക്കാൻ പറ്റില്ല. ഇനി പഴയ നിയമം വിടാം, പുതിയ നിയമം കത്തോലിക്കൻ തിരുത്തിയാൽ അത് ഓർത്തഡോക്സുകാരെ സമ്മതിക്കുമോ? ഓർത്തഡോക്സുകാരൻ തിരുത്തിയാൽ പെന്തക്കോസ്തുകാരെ സമ്മതിക്കുമോ? അതെങ്ങനെയാണ് സാധിക്കുന്നത്? ലോജിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി തിരുത്താത്ത ഒരെണ്ണം ഏതെങ്കിലും ഒരുത്തർ സൂക്ഷിക്കുമല്ലോ അല്ലെ? അള്ളാഹ് സൂക്ഷിക്കണമല്ലോ എവിടെങ്കിലും. അള്ളാഹുടെ കൃതി അള്ളാഹ് എവിടെ ഇതിനെ പറയാൻ, ഖുർആനെ നാമാണ് സൂക്ഷിക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മുമ്പെടുത്തിയ സാധനവും അദ്ദേഹത്തിന്റെ അല്ലേ? അതോ അതിൽ നിന്ന് പാഠം പഠിച്ചോ? ഇനിമേൽ ഇങ്ങനെ വരരുന്ന് പാഠം പഠിച്ചോ? ചുരുക്കി പറഞ്ഞാൽ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനെയും നേരിടാൻ അവർക്ക് സാധിക്കില്ല. ഈ പുസ്തകം ഖുർആൻ എഴുതിയത് ആവിഷ്കൃതമായ ഒരു ഫോർമാറ്റിലാണ് എന്നതിൽ ആശങ്ക വേണ്ട, കാരണം മുഹമ്മദ് എന്ത് എഴുതാൻ താല്പര്യമില്ലായിരുന്നു, ഉമർ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഉസ്മാൻ തോന്നിയ ഒരു തോന്നലിൽ നിന്നാണ് ഇത് എഴുതണം എന്ന ഒരു ചിന്ത വന്നത്. അത് ദാണ്ട ഇങ്ങനെയായി, അതാണ് സംഭവിച്ചത്.